ഞാനെത്തി. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ ഓണമൊക്കെ എവിടെയായി? എല്ലാവരും കൊറോണ പിടിച്ച് വീട്ടിലിരിക്കുകയാണ്. ഇപ്പൊ ഓണാഘോഷം തന്നെ വന്നില്ലേ? അതൊക്കെ പോട്ടെ. ഇതെന്താ? ഒരു ടിഷ്യൂ പേപ്പർ. എല്ലാം മുഖമൊക്കെ തുടച്ച് എവിടെങ്കിലും ഇന്ന സാധനം. അപ്പൊ ഇന്ന് ഇത് വെച്ച് ഒരു സൂത്രം കാണിച്ചു തരാം ഞാൻ. ഞാനിപ്പോ ഒരു മാജിക്കാ ചെയ്യാനാ പോന്നേ. ഒരു റെയിൻബോ മാജിക്. അതിന് വേണ്ട നമുക്കൊരു കുറച്ച് വെള്ളം ഒരു പ്ലേറ്റ് മതി. അതിൽ ഈ വെള്ളത്തിൽ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഒഴിച്ചെടുക്കാം. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറ് കുറച്ച് സ്കെച്ച് പെൻസിൽ എടുക്കാം. റെയിൻബോ കളേഴ്സ് തന്നെ എടുക്കാൻ മറക്കല്ലേ. റെയിൻബോ കളേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ അല്ലേ? ഓരോ കളേഴ്സ് എടുത്ത് ഓരോ കർവ് വരയ്ക്കി എടുക്കാം. ഒരു ചിച്ചവതേക്കും അങ്ങനെ നമ്മുടെ റെയിൻബോ റെഡിയായി. ഇനി നമുക്കത് ആ ടിഷ്യൂ പേപ്പർ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്താ ഇതുപോലെ ഇനി നേരെ വട്ടിലോട്ട് ഇട്ട് കൊടുത്തോ. യേ, നമ്മൾ റെയിൻബോ കാണാൻ അടിപൊളിയല്ലേ. ഇതുപോലെ വേറെ ഡിസൈൻസും ഉണ്ടാക്കാട്ടോ. ഞാൻ എന്തെങ്കിലും മീനെയും വരച്ചിട്ടുണ്ട്. വാവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്കും വരയ്ക്കാട്ടോ. ഇങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടിഷ്യൂ പേപ്പർ മാജിക്. ഇനി നമുക്കൊരു പൂ ഉണ്ടാക്കാം. ഇങ്ങനെ തലയിരിക്കുന്ന പൂ ഉണ്ടല്ലേ, അതുപോലെ ഇടണം. ആദ്യം നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ രണ്ടായി മുറിച്ചെടുക്കാം. ഇതാ ഇതുപോലെ. ഇതിൻ്റെ കൂടെ ഒരു കമ്പിയും വേണേ. ബ്രെഡ് വാങ്ങിക്കുമ്പം അതിന് മുകളിൽ കമ്പി ചുറ്റി വെച്ചേക്കില്ലേ, ഞാൻ അതാ എടുത്തേക്കുന്നേ. ഇനിയും ആ മുറിച്ചെടുത്ത ടിഷ്യൂ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വിഷറി ഉണ്ടാക്കൂലേ, അതുപോലെ അപ്പറോ ഇപ്പറോ മടക്കി കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ പൂ ഉണ്ടാക്കുന്ന കാണിച്ചില്ലേ, അതായതുപോലെ. അങ്ങനെ അപ്പറോ ഇപ്പറോ മടക്കി മടക്കി നമുക്ക് വിഷറി ആക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ കമ്പി കൊണ്ട് കെട്ടിക്കൊടുക്കാം, അതായതുപോലെ. ഇനി പൂവിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടി ഓരോ ടിഷ്യൂ പേപ്പറും പതുക്കെ പതുക്കെ പൊക്കി കൊടുക്കാം. സൂക്ഷിച്ച് പൊക്കിയില്ലെങ്കിൽ കീറിപ്പോവും. ചുറ്റോളം ചുറ്റോളം പെറ്റൽസ് ഓരോ ലെയറായിട്ട് പതുക്കെ പതുക്കെ പൊക്കി കൊടുക്കാം. കീറിപ്പോവാൻ സൂക്ഷിക്കണേ. എൻ്റെ കയ്യിൽ വൈറ്റ് ടിഷ്യൂ പേപ്പർ മാത്രമേ ഉള്ളായിരുന്നു. വേറെ പിങ്ക് വെല്ലോയൊക്കെ വെച്ചാൽ സൂപ്പറായിരിക്കും. അവൾക്ക് കട്ടി കുറഞ്ഞ ടിഷ്യൂ പേപ്പറേ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവറേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ ഫ്ലവർ ഉണ്ടാക്കാം. അത് വെച്ച് നമുക്ക് ചെടി ഉണ്ടാക്കാം. നമ്മുടെ ടിഷ്യൂ പേപ്പറിന് ഫ്ലവറിൻ്റെ ഷേപ്പൊക്കെ ആയി വരുന്നുണ്ട്. എല്ലാ ലെയേഴ്സും പൊക്കിയെടുക്കാൻ മറക്കല്ലേ. എന്താ ഇപ്പോൾ ഫ്ലവറായി കഴിഞ്ഞു. ഞാൻ എൻ്റെ ബോയിൽ വെക്കാൻ പോവാം. എൻ്റെ ബോയിൽ ഒരു ചെറിയ ഫ്ലവർ അല്ലേ ഉള്ളേ, ഇതൊരു ബിഗ് ഫ്ലവർ അല്ലേ. എൻ്റെ ബോയുടെ ഫ്ലവറിനെക്കാട്ടിലും കൊള്ളാവല്ലേ, സൂപ്പറായിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പറയണ്ടല്ലോ അല്ലേ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യാന്നുള്ള ചെയ്തു. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.